ഹരിപ്പാടിനടുത്ത് കരുവാറ്റയിൽ മാവൂർ എന്ന വീട്ടിലെ കാരണവരായിരുന്നു കണ്ടങ്കോരക്കുറുപ്പ്. കരൂർ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് ജോലി. ഒരു ദിവസം ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞു. പോകുന്ന വഴി അത്ര ശരിയല്ല. ഈഴത്തമ്പി ദളവയുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിച്ചവരെ സായിപ്പന്മാർ കൊന്ന് ശവങ്ങൾ കെട്ടി താഴ്ത്തിയ തോടിന്റെ വരമ്പയാണ് വഴി. നടന്നുകൊണ്ടിരിക്കെ പാടത്ത് ആരൊക്കെയോ നിൽക്കുന്നതായിട്ടൊരു തോന്നല്. മേലാകെ തളർന്ന പോലെ പെട്ടെന്ന് പുറകിലൊരു കാൽപ്പേര് മാറ്റം. കുറുപ്പ് ഞെട്ടിത്തെറിച്ചു. പേടിക്കണ്ട, ഒരു വീടിയെടുത്ത് അയാൾ പറഞ്ഞു, ഞാനും ആ വഴിക്കാം. ഓ, കുറുപ്പിന്റെ ശ്വാസം നേരെ വീണു. രാത്രി അതിലെ യാത്ര പാടില്ലെന്നും ഒരു ആത്മാക്കളുള്ള സ്ഥലമാണെന്ന് അയാൾ കുറുപ്പിനോട് പറഞ്ഞു. അങ്ങനെ അവർ കരുവാറ്റയിലെത്തി. പേരെന്താ? കുറുപ്പ് ചോദിച്ചു. പേലായുധ. താങ്കൾ മാവൂരെ കണ്ടങ്കോരക്കുറുപ്പല്ലേ? എനിക്കറിയാം. കുറുപ്പിന് അത്ഭുതമായി. വീട്ടുപേരെന്താ? കുറുപ്പ് ചോദിച്ചു. കുളത്തിന്റെ തെക്കേ. നിങ്ങൾ അറിയും, അയാൾ പറഞ്ഞു. കുറുപ്പ് അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ദേ, ഒരാളോടുണ്ട് എന്ന് പറഞ്ഞ് കുറുപ്പ് വീട്ടിലേക്ക് കയറി. തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ ആരും. കുറുപ്പ് വിളക്കെടുത്ത് മുറ്റത്തിറങ്ങി നോക്കി. ആരാ മോനെ എന്ന് മുത്തശ്ശി ചോദിച്ചു. കുളത്തിന്റെ തെക്കിലെ വേലായുധനെന്നാ പറഞ്ഞത്. എന്റെ ഭഗവാനെ, ഹരിപ്പാട് വേലായുധ സ്വാമി. മുത്തശ്ശി കൈകൾ കൂപ്പി. നമ്മുടെ ധർമ്മദേവ.